കർണാടകത്തിലും തമിഴ്നാട്ടിലും കാവേരി നദീജലം പങ്കിടുന്നതിനെ ചൊല്ലിയുണ്ടായ സംഘർഷങ്ങൾക്ക് അയവ് വന്നെങ്കിലും ഇരു സംസ്ഥാനങ്ങളുടെയും അതിർത്തികളിൽ കർശന നിയന്ത്രണം തുടരുകയാണ്. തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കുമുള്ള ജനങ്ങൾ 3 കിലോമീറ്ററിലധികം നടന്നാണ് അതിർത്തി കടക്കുന്നത്. തമിഴ്നാട് സ്വദേശിയായ പ്രശാന്തി ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞുമായി കർണാടകത്തിൽ നിന്നും സ്വന്തം നാട്ടിലേക്ക് നടന്നു പോവുകയാണ്. അതിർത്തിയായ അത്തിബലയിൽ നിന്ന് കർണാടക വാഹനങ്ങളൊന്നും തമിഴ്നാട് ഭാഗത്തേക്കോ തിരിച്ചോ കടത്തിവിടുന്നില്ല. അതിനാൽ കൈക്കുഞ്ഞുമായി കർണാടക അതിർത്തിയിൽ നിന്ന് 3 കിലോമീറ്ററിലധികം നടന്നു വേണം തമിഴ്നാട്ടിലെത്തി ബസ് പിടിക്കാൻ. ബസ് എല്ലാമേ അങ്ങേ സ്റ്റോപ്പ് പണിട്ടാങ്ക, കുഴഞ്ഞ വേറെ വെച്ചിട്ട് ടാക്സി അങ്ങേ സ്റ്റോപ്പ് പണിട്ടാങ്ക. ബസ് ரொம்ப ഫാസ്റ്റാ வந்தது, குழந்தையெல்லாம் தூக்கிட்டு வரது ரொம்ப கஷ்டமா இருக்கு. പ്രശാന്തിയെ പോലെ 100 കണക്കിന് പേരാണ് കിലോമീറ്ററുകൾ നടന്ന് ഇത്തരത്തിൽ യാത്ര ചെയ്യുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ അത്തിബല അതിർത്തിയിലെ സ്ഥിരം കാഴ്ചയാണിത്. ബംഗളൂരു വരുമ്പോൾ ரொம்ப அங்கே இறங்கினா ஒரு 2-3 കിലോമീറ്റർ നടന്നു വരണം. സംഘർഷം ഭയന്ന് പ്രദേശത്തെ കടകളെല്ലാം അടഞ്ഞുകിടക്കുന്നതിനാൽ നടന്നു പോകുന്നവർക്ക് കുടിവെള്ളവും ഭക്ഷണവും പോലും ലഭിക്കുന്നില്ല. ഇത് അത്തിബലയിലെ മാത്രം സ്ഥിതിയല്ല, കർണാടകവും തമിഴ്നാടും അതിർത്തി പങ്കിടുന്ന പ്രധാന പ്രദേശങ്ങളിലെല്ലാം ഇത്തരത്തിൽ ശക്തമായ നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത്തിബലയിൽ നിന്നും പ്രശാന്ത് കുനിശ്ശേരിയോടൊപ്പം യദുകൃഷ്ണൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.